ഞാൻ സത്യം പറഞ്ഞാൽ വരയ്ക്കാൻ തുടങ്ങിയത് ഒരു 8-10 കൊല്ലം മുമ്പായിരുന്നു. ആ തുടങ്ങിയ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണയാണ് പോലെ ഈ പോർട്രേറ്റ് വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോഴാണ് ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള വർക്ക്സിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയത്. കുറേ ഫേസ്ബുക്കിലും അവിടെ ഇവിടെ കുറേ വർക്ക്സ് കണ്ടു തുടങ്ങി. ഇത് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്യുന്ന ഈ റിയലിസ്റ്റിക് പോർട്രേറ്റ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം നമ്മൾ ആ ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അതിനപ്പുറത്തേക്ക് ചിന്തിക്കണം. ആ ഒരു ഫേസ് കണ്ടു അതിൽ തന്നെ അവർ എന്ത് റിയലിസ്റ്റിക് ആണ് ആക്കുള്ളത് ആ ഒരു ഐഡിയയിൽ അവർ നിൽക്കും. ഇനി എന്തെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഐഡിയ വന്നത്. ഈ നേച്ചറും ഹ്യൂമൻ ഇമോഷൻസും രണ്ടും ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെടുത്ത് ഒരു വ്യൂവേഴ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ഐഡിയയിൽ നിന്നാണ് ഗാർഡൻ ഓഫ് തോട്ട്സിൻ്റെ മെയിൻ കൺസെപ്റ്റ് വന്നത്. എല്ലാവർക്കും എനിക്ക് കഴിയുന്നത്ര ഇമോഷൻസ് ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഹാപ്പിനെസ് ആണെങ്കിലും സോറോ ആണെങ്കിലും ലവ് ആണെങ്കിലും ലസ്റ്റ് ആണെങ്കിലും എല്ലാം എന്നെക്കൊണ്ടാവുന്ന അത്ര ഇമോഷൻസ് ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു വർക്കുണ്ട് ആബ്സെൻസ് ഓഫ് ഹെർന്നുമുണ്ട്, അത് ലാബ്രന്ത് എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, പുള്ളിയുടെ ഒരു പാട്ടുണ്ട് ജെലസ് എന്നുമുണ്ട്, അതിനെ ബേസ് ചെയ്താണ് ഈ ആബ്സെൻസ് ഓഫ്. അപ്പോൾ ആ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ഐഡിയയിലോട്ട് ഞാൻ വന്നത്. എനിക്കൊരു ക്രേസി അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്സിനോട് അത്ര താല്പര്യമില്ല. കാരണം അതും ആൾക്കാർക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരിത്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇതിൽ നിന്ന് മാറണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് എന്നൊരു രീതിയിൽ എങ്ങനെയെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു ഐഡിയ എന്നാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്ക്സെല്ലാം മതി. എൻ്റെ ഒരു ഇതിൽ ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പ്രത്യേക മീഡിയത്തിലോട്ട് അങ്ങോട്ട് കൺഫൈൻ ചെയ്ത് നിൽക്കുന്നൊരു സാധനമല്ല. കാരണം നമുക്ക് എന്തുകൊണ്ട് എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്കൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ആർട്ടാണ്. ഒബ്വിയസ്ലി ഒരു ആർട്ടിസ്റ്റിൻ്റെ വർക്ക് കണ്ട് നമുക്ക് ഇൻഫ്ലുവൻസ് ആവുക എന്ന് പറഞ്ഞാൽ ഇൻസ്പയർ ആകുക എന്നുള്ളതും കോപ്പി നേരെ ചെയ്യുക എന്നുള്ളതും രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരാളുടെ ഒരു വർക്ക് ഉണ്ട് അതിലൊരു എലമെൻ്റ് എടുത്ത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ മോഡിഫൈ ചെയ്ത് നമ്മളുടെ വർക്കിൽ കൊണ്ടുവന്നാൽ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഫ്യൂച്ചർ പ്ലാൻ എൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എനിക്ക് ആനിമേഷൻ ആനിമേറ്റർ ആകുക എന്നുള്ളതാണ്. ആർട്ട് അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഒരു ഇത് തന്നെയാണ്. ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഞാൻ ഒന്നും ആനിമേറ്റ് ചെയ്തിട്ടില്ല സത്യം പറയാൻ. അപ്പോൾ ഈ ഒരു എക്സിബിഷൻ കഴിഞ്ഞ് കുറച്ചൊരു ബ്രേക്ക് എടുത്ത് ആനിമേഷനിലൊന്ന് ഫോക്കസ് ചെയ്തിട്ട് പിന്നെ കുറച്ചാളെ വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിലോട്ട് കാണുന്നുള്ളതാണ്.